എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. എന്തായി ആരാച്ചാർ അവിടെ ഉള്ളത് അന്വേഷിച്ചോ? മുഴുവൻ അരിച്ചു പറക്കി സർ. ഭൈരവനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഹൈദറെ സെല്യൂട്ട് ചെയ്യുന്നവർ അന്വേഷിച്ചാൽ ഭൈരവനെ കാണില്ല. ആരാച്ചാർ മരിച്ചുപോയി എന്ന് റൂമർ കേട്ടു സർ. എല്ലാവരും കൂടി അയലയെ കൊന്നോ? മറ്റ് പോംവഴിയൊന്നുമില്ലെങ്കിൽ ജയിൽ ജീവനക്കാരിൽ ആരെയെങ്കിലും തന്നെ ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ആ വഴിക്കും അന്വേഷിച്ചു നോക്കിയോ സർ? പക്ഷെ അതിനാണ് തയ്യാറല്ല സർ. ഇനി ആരാച്ചാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം സർ, അല്ലെങ്കിൽ പി എസ് സി വഴി. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും. അവൻ എവിടെയുണ്ടെങ്കിലും തേടിപ്പിടിക്കാൻ കഴിവുള്ള ആണുങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ട് സർ. താമസം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. വെരി ഗുഡ്. ആളിപ്പോ എവിടെയുണ്ട് സർ? മിസ്റ്റർ രാംദാസ്, ഞങ്ങൾക്ക് അല്പ പേഴ്സണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് സർ. താനാ ആരാച്ചാരെ വിളിക്കാമെന്ന് പോകണ്ട. വെറും ഒരു സബ് ഇൻസ്പെക്ടറായ നരിമാൻ ഈ കാക്കിക്കുള്ളിൽ ഒരുപാട് വളരാനുണ്ട്. ഹൈദർ തന്നതാണ്, എണ്ണി നോക്കിട്ട് പോരെങ്കിൽ പറയണം. സോറി സർ, ഹൈദറിനെ തൂക്കിക്കൊല്ലുന്ന ദിവസം വേളാങ്കണ്ണി പോയി തലമുട്ടയടിക്കാമെന്ന് നേർച്ചേർന്ന് നടക്കുന്നവനാ ഞാൻ. നിന്റെ സർവീസ് ഞാൻ ഇത്രയും കാലം എന്റെ സർവീസ് ബുക്കിൽ ചോന്ന വഷി വീണിട്ടില്ല. ഇനി അങ്ങോട്ട് ചോക്കുന്നത് എനിക്കിഷ്ടം. ആ നാളെ സാർ കണി കാണുന്നത് ആരാചാരുടെ മുഖമായിരിക്കും, ഭൈരവന്റെ മുഖം. എന്താ എന്തുപറ്റി? സ്വാമിനാഥേട്ടനും വേറെ ഒന്ന് രണ്ടു പേരും താഴെ കാത്തിരിക്കുന്നു. അമ്പലത്തിലെ താലപ്പൊലിയെ കുറിച്ച് എന്തോ പറയാനാ. ഞാനിപ്പോ ആരും കാണില്ല, നല്ല സുഖമില്ലെന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെ പുറത്താർക്ക് മുഖം കൊടുക്കാതെ ഇരിക്കുന്നത് കാണുമ്പോ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്ക് അതിന്റെ വിഷമം. മന്നാടിയാർക്ക് ആയിരാമത്തെ അതിഥിയും ആദ്യത്തെ അതിഥിയാണെന്ന് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ അവരോട് സംസാരിച്ച് എന്താ വേണ്ട ചച്ചി? എന്താ ഒരു വല്ലായ്മ? വീരനെ പോകാൻ അനുവദിക്കരുതായിരുന്നു. ആരായി ആ സമയത്ത്? ഞാനാ മാരാരാ, ക്ഷമിക്കണം, അല്പം കുടിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ ഭൈരവന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചത്. അവനെ വിളിക്കാൻ ചെന്ന ജോസ് നരിമാനോട് അവൻ തീർത്തും പറഞ്ഞു ഈ പണിക്ക് അവനെ ഇല്ലെന്ന്. വയസ്സായത്രേ. അയാളെയും ഹൈദരമരക്കാര് വിലക്ക് വാങ്ങിയോ? അറിഞ്ഞുകൂടാ. ഭൈരവനെ ഞാൻ വിളിക്കാം. താൻ വിളിച്ചാൽ വരുമോ? നിങ്ങൾ പോലീസുകാർ വിളിച്ചാൽ അയാൾ വരില്ല. എവിടെയാളുടെ താമസം? തമിഴ്നാട് ബോർഡറില്ല, ഇവിടെ 5-6 മണിക്കൂർ യാത്ര ചെയ്യണം. പൊൻപണിയേട്ടാ, എന്തോ ഭദ്രനോട് വണ്ടി ഇറക്കാൻ പറയും. വേണ്ട, യാത്രയ്ക്ക് പുറപ്പെടുമ്പോ വേണ്ടാത്ത വർത്തമാനം ഒന്നും വേണ്ട. ഇറങ്ങല്ലേ? ആ
ഡ്രൈവർ ഈ കാറിനെ ഫോളോ ചെയ്തോളൂ. ആരാച്ചാർ എന്ന് പറയുന്നവൻ അത്രയ്ക്ക് വി ഐ പി ആണെങ്കിൽ ഇവിടെ വന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ ഏമാനെ, രണ്ടു ദിവസം മുമ്പ് മറ്റൊരു ഏമാൻ വന്ന് കണ്ടപ്പോ ഞാൻ എല്ലാം പറഞ്ഞതാ. ഭൈരവ, വിധിക്കാനുള്ള അധികാരമേ ജഡ്ജിക്കുള്ളൂ, കൊല്ലാനുള്ള അധികാരം തനിക്കാ. ഇല്ല, കൊല്ലുന്ന പണി ഞാൻ നിർത്തി ഏമാനെ. തൂക്കാൻ വിധിച്ച ജഡ്ജിക്കില്ലാത്ത നൊമ്പരം തനിക്കെന്തിന്? ജഡ്ജിക്ക് സ്വർണപ്പേനുണ്ട്, കണ്ണും മൂട്ടിയിരുന്ന് എഴുതിയാ മതി. കയറ് പിരിച്ച് കഴുത്തിലിട്ട് തൂക്കിക്കൊല്ലേണ്ടത് ആരാച്ചാരാ അല്ലേ ഭൈരവ? ഈ ലോകത്ത് ആരാചാരോളം സുഹൃതം ചെയ്തവര് ആരുമില്ല. ഈശ്വരൻ ഭൂമിയിൽ സ്വയം ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാ നിങ്ങളിലൂടെ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് കിട്ടുന്ന 150 രൂപ വളരെ തുച്ഛമായ കൂലിയാ. പഠിക്കണ്ട, ഉറങ്ങി പറയാം. പണം വേണ്ടേ മാനെ, എനിക്കെന്റെ ജീവനാ വലുത്, മാപ്പാക്കണം. ഇയാൾക്ക് പോയെങ്കിൽ ഞാൻ വരാം. നിങ്ങൾ ആരാ? ഞാൻ കാശി, എന്റെ ചേട്ടായ ഭൈരവൻ. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ചേട്ടായി, ദൈവം തന്ന ഭാഗ്യം തട്ടിക്കളയല്ലേ. മാലോകര് ചോദിക്കാൻ തുടങ്ങി, ഇപ്പൊ മറ്റേ പണിക്കൊന്നും പോണില്ലെന്ന്. ആളുകളെ തൂക്കി കൊല്ലുമ്പോ കിട്ടുന്ന സുഖം കൊട്ട വിറ്റ കിട്ടുവോ? ചേട്ടായിക്ക് പോയെങ്കിൽ പെൻഷൻ പറ്റിപ്പിരി. ഞാൻ വരാം മന്നെ. ഇതിനു മുമ്പ് ആരെങ്കിലും നീ കൊന്നിട്ടുണ്ടോ? ഒരാടിനെ കൊന്നുണ്ട്. ആളെ തൂക്കാൻ അറിയാ മന്നെ? ചേട്ടായിയുടെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ആയി പോയിട്ടുണ്ട്. തൂക്കത്തിനുള്ള കയറ് വെണ്ണ പുരട്ടി പിരിക്കണതും കുല്ല ഉണ്ടാക്കണതും പിൻകെട്ട് കെട്ടണതും ഒക്കെ ഞാൻ തന്നെയാ. ഏമാന് സംശയം, ചേട്ടായിയോട് ചോദിച്ചു നോക്ക്. ചുമ്മാ ലിവർ വലിക്കുന്ന പണിയെ ചേട്ടായിക്കൊള്ളൂ. ഏമാനെ, ഇവന് പ്ലാന്ത ഒന്ന് അകത്ത് പോണു. ആണുങ്ങളായ ഉശിരി വേണം. ഉയിര് പോയാലും ഉശിരി കളയരുത്. മുത്തച്ഛന് മഹാരാജാവായിട്ട് കൽപ്പിച്ചു തന്ന കുലത്തൊഴില് ഇനി ഞാൻ കൊണ്ടു നടക്കാം. ഒരുപാട് പേരെ കൊന്ന ഹൈദരെ തൂക്കിലേറ്റിയത് കാശിയാണെന്ന് നാളെ ചരിത്രം പറയും. പൂജയും വഴിപാടും കഴിച്ച് റെഡി ആയിരിക്കും, നാളെ ജോസ് തലവാനയാക്കാം. അയ്യോ രമാന, അത് പറ്റില്ല. ഇതെന്റെ കന്നി തൂക്ക. 3 ദിവസത്തെ പൂജയും അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഭഗവതിക്ക് ഒരു കോഴിക്കുരുതിയും വേണം. ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. ഇത് വെച്ചോളൂ. അപ്പൊ ഞാൻ പോട്ടെ. ഭദ്ര, 3 ദിവസം കഴിഞ്ഞ് ആരാച്ചാർക്ക് വരാൻ പറ്റൂ, അതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. കറുക വയൽ കുരു